നമസ്കാരം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ രൂക്ഷ വിമർശനവുമായി കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്ത് കേരളവുമായി ബന്ധപ്പെട്ടാണ് സുധാകരന്റെ വിമർശനം കേരള രാഷ്ട്രീയത്തിലെ വാപോയ കോടാലിയായ കെ സുരേന്ദ്രൻ കേരളിന് വേണ്ടി തന്റെ ചിലവിൽ സിപിഎമ്മിനെ കുഴൽ ഊതേണ്ടെന്ന് കെ സുധാകരൻ പറഞ്ഞു കേരളിനെതിരെ അത്യന്തം രംഗത്തുണ്ടായിരുന്നത് കോൺഗ്രസ് ആണ് ഇക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടും സുരേന്ദ്രന് മാത്രം മനസ്സിലാകുന്നില്ല അത് അദ്ദേഹം സിപിഎമ്മിന്റെ അടിമക്കണ്ണായതുകൊണ്ടാണെന്നും കെ സുധാകരൻ പറഞ്ഞു കേരളയിൽ പദ്ധതിയിൽ കോടാനുകോടി കമ്മീഷൻ വീഴുമ്പോൾ സുരേന്ദ്രന്റെ കണ്ണ് അതിൽ ഉടക്കിയതുകൊണ്ടാകാം ഈ നിലപാടെന്നും കെ സുധാകരൻ പറയുന്നു കേരളവുമായി ബന്ധപ്പെട്ട പ്രതിഷേധത്തിൽ മുഖ്യധാരയിൽ വരാതെ ഒളിപ്പോര് നടത്തുന്നവരാണ് ബിജെപി കേരളിനെതിരായ ജനം നടത്തുന്ന തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കാനുള്ള ആർജവും തന്റേടവും ബിജെപി കാണിച്ചിട്ടില്ല സിപിഎമ്മും ബിജെപിയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിലാണിത് ഇതു സംബന്ധിച്ച് ബിജെപി സംഘം കേന്ദ്രമന്ത്രിയെ കാണുന്നത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് കേരളയിൽ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തത്വത്തിൽ അനുമതി നൽകിയെന്ന സിപിഎം സർക്കാർ വാദിക്കുന്നത് എന്ത് രഹസ്യധാരയുടെ അടിസ്ഥാനത്തിലാണെന്ന് കെ സുധാകരൻ ചോദിച്ചു കേരളവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റേത് ജനപക്ഷ നിലപാടാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ജനങ്ങൾക്കുള്ള ആശങ്ക ഏറ്റെടുക്കുകയാണ് കോൺഗ്രസ് ചെയ്തത് സമഗ്രമായ സാമൂഹിക പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കാതെ 4 ലക്ഷം കോടിയുടെ കടക്കണിയിൽ നിൽക്കുന്ന കേരള സർക്കാരിന് എങ്ങനെയാണ് ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാൻ സാധിക്കുക കേരളയിൽ പദ്ധതിയുടെ പേരിൽ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ ദുരവസ്ഥയ്ക്ക് എങ്ങനെ പരിഹാരം കാണുമെന്ന ബോധ്യം സർക്കാരിനുണ്ടോ മൂലംപള്ളി ചെങ്ങറ അരിപ്പ വല്ലാർപാടം പുനരധിവാസ പദ്ധതികൾ ഇതുവരെ നടപ്പാക്കിയിട്ടില്ല കോൺഗ്രസ് നിലപാടും നയവും ഒരിക്കലും സംസ്ഥാനത്തിന്റെ വികസനത്തിന് എതിരല്ല എന്നാൽ വികസനത്തിന്റെ പേരിൽ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടികൾക്ക് ഒരിക്കലും കോൺഗ്രസ് കൂട്ടുപിടിക്കുകയില്ലെന്നും കെ സുധാകരൻ പറഞ്ഞു കേന്ദ്രമന്ത്രി വി മുരളീധരനൊപ്പം സംസ്ഥാന ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ദേശീയ നിർവാഹക സമിതി അംഗങ്ങളായ കുമ്മനം രാജശേഖരൻ പി കെ കൃഷ്ണദാസ് മെട്രോമാൻ ഇ ശ്രീധരൻ എന്നിവരടങ്ങുന്ന സംഘമാണ് മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത് കേരളയിൽ പദ്ധതിക്ക് അനുമതി നൽകാനാവില്ലെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു പദ്ധതിക്കായി സമർപ്പിച്ച ഡി പി ആർ അപൂർവമാണെന്നാണ് കേന്ദ്രം ചൂണ്ടിക്കാട്ടിയിരുന്നത് സാമ്പത്തികമായും സാങ്കേതികമായും പദ്ധതി പ്രായോഗികമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും പരിസ്ഥിതി പഠനം നടത്തിയിട്ടില്ലെന്നും ഇതെല്ലാം പരിശോധിച്ച ശേഷമേ നടപടി സ്വീകരിക്കാൻ കഴിയൂ എന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു സാമൂഹിക ആഘാത പഠനവും പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെ സർക്കാർ സിൽവർ ലൈൻ പദ്ധതിയുടെ ഡി പി ആർ പുറത്തിറക്കിയതിനെതിരെ ശക്തമായ വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതിനു പിന്നാലെ കേന്ദ്ര അനുമതിയുണ്ടെന്ന് പറഞ്ഞ് ഇല്ലാത്ത പദ്ധതിക്ക് പോലീസ് സംരക്ഷണത്തിൽ കല്ലിട്ടതും വലിയ ജനരോഷത്തിന് കാരണമായിരിക്കുകയായിരുന്നു അനുമതിയില്ലാതെ കേരളയിലുമായി മുന്നോട്ട് പോകുന്ന സംസ്ഥാന സർക്കാരിന്റെ നയത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് ബി ജെ പിയുടെ തീരുമാനം Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.